തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾക്ക് കാവലിരിക്കുന്ന ചേച്ചിമാരാണ്. ഫസ്റ്റ് തന്നെ ആ മുഖം കാണുമ്പോൾ ഞങ്ങൾ വിചാരിക്കും ഞങ്ങൾക്കത് പൂർത്തിയാക്കാൻ കഴിയില്ല എന്ന് വിചാരിക്കും. 18 ബോഡിയെല്ലാം ഫസ്റ്റ് ദിവസം തന്നെ നമ്മൾ ശരിയാക്കി കൊടുക്കും. പാർട്സുകള് ബോഡികളും അത് അതിനെ ഞങ്ങള് ഐഡന്റിഫൈ ചെയ്ത് അതാത് ക്ലിയർ ചെയ്ത് ഞമ്മള് പോകും. ഞങ്ങളിപ്പോ 10-30 ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്തവരെ വിട്ടു. അവര് ഐഡന്റിഫൈ ചെയ്താൽ നമ്മളെ അടുത്തേക്ക് ക്ലീൻ ചെയ്ത് റെഡിയാക്കി കൊടുക്കാൻ വേണ്ടി തരും. അത് നമ്മൾ റെഡി ക്ലീൻ ചെയ്ത് അവരെ ഏൽപ്പിക്കും. ഞങ്ങൾ സ്വന്തം അനിയത്തിയാണ് അനിയത്തി, പിന്നെ ഒരു അമ്മയാണെങ്കിൽ അമ്മ. ആ ഒരു രൂപത്തിൽ ഞങ്ങളെ കയ്യിൽ അതോ കിട്ടുന്ന രൂപം എന്ന് പറഞ്ഞാൽ അത് ദയനീയമായ അവസ്ഥ. അത് ഞങ്ങൾ അത്രത്തോളം സൂക്ഷ്മതയിൽ പളുങ്ക് രൂപത്തിലാണ് ഞങ്ങളത് കുടുംബങ്ങൾക്ക് തിരിച്ചേൽപ്പിക്കുന്നത്. കുടുംബങ്ങൾ ഇപ്പം ഞങ്ങളിപ്പോൾ ഒരു മോളെ ഒരു 8-9 വയസ്സായ ഒരു മോളെ അതോ അതിൻ്റെ ആ രൂപത്തിൽ പിന്നെ മൂക്ക് ഞങ്ങൾ കൊടുത്ത് ഞങ്ങൾക്ക് ട്രെയിൻഡാണ്. ആ വന്ന ദിവസം എന്ന് പറഞ്ഞ ആ ഒരു എന്താ പറയാ പശ്ചാത്തലം ഞങ്ങൾക്ക് അതിദയനീയ വരും. ഉറ്റോരും ഉടയോരെയും തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾക്ക് കാവലിരിക്കുന്ന ചേച്ചിമാരാണ് എൻ്റെ ഒപ്പം ഉള്ളത്. ഇവരുടെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് ഒരു എത്ര ദിവസത്തെ ഡ്യൂട്ടിയാണ് ചേച്ചി ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്? 5 ദിവസമായിട്ട് ഇവിടെ ഉണ്ട്. ഫസ്റ്റ് ദിവസം മുതൽ 5 ദിവസം ഉണ്ട് ഇവിടെ തന്നെ ഉണ്ട്. അതായത് 1 മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. ഇപ്പം എന്റെ പുറകിൽ കാണുന്ന APJ അബ്ദുൽ കലാം, അതായത് പഞ്ചായത്തിന്റെ തന്നെ അവരുടെ കമ്മ്യൂണിറ്റി ഹാളാണ്. ആ കമ്മ്യൂണിറ്റി ഹാളിലാണ് തിരിച്ചറിയുന്നത് പിന്നെ അവര് ഐഡന്റിഫൈ ചെയ്താൽ നമ്മളെ അടുത്തേക്ക് ക്ലീൻ ചെയ്ത് റെഡിയാക്കി കൊടുക്കാൻ വേണ്ടി തരും. അത് നമ്മൾ റെഡി ക്ലീൻ ചെയ്ത് അവരെ ഏൽപ്പിക്കും. അവർ പറയുന്നതിനനുസരിച്ച് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ആളുകളെ നിങ്ങൾ തിരിച്ച് ഏറ്റവും ആ ബന്ധുക്കൾക്ക് സന്തോഷമാകുന്ന രൂപത്തിൽ അതിന് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ ഞങ്ങൾ സ്വന്തം അനിയത്തിയാണ് അനിയത്തി, പിന്നെ ഒരു അമ്മയാണെങ്കിൽ അമ്മ. ആ ഒരു രൂപത്തിൽ ഞങ്ങളെ കയ്യിൽ അതോ കിട്ടുന്ന രൂപം എന്ന് പറഞ്ഞാൽ അത് ദയനീയമായ അവസ്ഥ. അത് ഞങ്ങൾ അത്രത്തോളം സൂക്ഷ്മതയിൽ പളുങ്ക് രൂപത്തിലാണ് ഞങ്ങളത് കുടുംബങ്ങൾക്ക് തിരിച്ചേൽപ്പിക്കുന്നത്. അത് ഫസ്റ്റ് മുതലേ ഞങ്ങൾ ഉണ്ടെന്ന് 5-ാമത്തെ ദിവസമാണ്. അങ്ങനെ രാത്രിയൊക്കെ വൈകി 1 മണി 12 1 മണിയൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ പോകല്. എന്നാലും ഞങ്ങൾ ആ ഒരു എന്താ പറയാ അത് അതിൻ്റെതായ രൂപത്തിൽ ഇപ്പൊ ഏറ്റവും പെർഫെക്റ്റ് ആയ രൂപത്തിലാണ് ഞങ്ങളത് കുടുംബങ്ങൾ. ഇപ്പൊ ഞങ്ങളിപ്പോ ഒരു മോളെ ഒരു 8-9 വയസ്സായ ഒരു മോളെ അതോ അതിൻ്റെ ആ രൂപത്തില് പിന്നെ മൂക്ക് ഞങ്ങൾ കൊടുത്ത്. ഞാൻ കണ്ടിരുന്നു ഇന്നലെ വന്നപ്പോൾ ഒരു കുട്ടീനെ ഇതുവരെയും അൺനോൺ ആയ ആളുകളെ കിട്ടിയ ബോഡികളെല്ലാം അവിടെയാണ് സൂക്ഷിക്കുന്നത്. അതിനുശേഷം ഐഡന്റിഫൈ ചെയ്യുന്നത് ഞങ്ങൾ ജാതി മതഭേദമന്യേ. ഇപ്പൊ ഞങ്ങൾ കൊടുത്തത് ഒരു പിന്നെ ഒരു ക്രിസ്ത്യൻ മോളെയാണ്. ആ മോളെ ഞങ്ങൾ അതിന്റെ ആ ഒരു രൂപത്തിൽ ഞങ്ങൾ അത് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എത്ര പേരുണ്ട് മൊത്തം? ഞങ്ങളൊരു ടീം പല സ്ഥലങ്ങളിലായിട്ട്. ഇവിടെ 2 ഹാളുണ്ട്, മോർച്ചറി 2 ഹാളുണ്ട്. അവിടെ ഒരു 6 പേരുണ്ട്, ഇവിടെ 6 പേരുണ്ട്. അതേപോലെ വേറെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ക്ലീൻ ചെയ്ത് കൊടുക്കുന്നതിലുണ്ട്. ഞങ്ങളൊരു എൻജിഒ ആണ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്രവർത്തിക്കുന്ന എൻജിഒ ആണ്. ഐ ആർ ഡബ്ല്യൂ. ഞങ്ങൾക്ക് ട്രെയിൻഡാണ്. നമ്മളിപ്പെല്ലാ ഈ ട്രെയിനിങ് കഴിഞ്ഞാലാണ് ഞങ്ങൾക്ക് ഈ ഐഡി കാർഡും യൂണിഫോമും കിട്ടുന്നത്. നിങ്ങൾ ഈ ഇത് സംഭവം അറിഞ്ഞപ്പോ തന്നെ നിങ്ങളെല്ലാം പല പല കുടുംബങ്ങളിലുള്ളവരാണ്. പല ജില്ലകളിൽ അതേ ദിവസം അതേ സ്പോട്ടിൽ ഇവിടെ എത്തിയതാ. ആ വന്ന ദിവസം എന്ന് പറഞ്ഞ ആ ഒരു എന്താ പറയാ പശ്ചാത്തലം ഞങ്ങൾക്ക് അതിദയനീയ വരും. 18 ബോളി എല്ലാം ഫസ്റ്റ് ദിവസം തന്നെ ശരിയാക്കി. അല്ല, ഞാൻ പേരൊന്നും അല്ലോ, ഞാൻ നിങ്ങളെ കണ്ടിരുന്നു ഇന്നലെ അവിടെ നിന്ന്. എനിക്ക് വഴിയിന്ന് ഞാൻ നോക്കിയപ്പോ എനിക്ക് ഭയങ്കര പേടി. എനിക്ക് പേടിയും പേടിയല്ല, നമുക്ക് ഭയങ്കര സങ്കടമാണ്. ഇത്ര ഉള്ളിലേക്കുന്ന കാഴ്ച ചെയ്യാൻ പറ്റൂല. ഫസ്റ്റ് തന്നെ ആ മുഖം കാണുമ്പോ ഞങ്ങൾ വിചാരിക്കും ഞങ്ങൾക്കത് പൂർത്തിയാക്കാൻ കഴിയില്ല എന്ന് വിചാരിക്കും. അല്ല, സ്ത്രീകൾ പൊതുവായിട്ടും ശാരീരികമായിട്ട് ഞങ്ങൾ എന്ന് പറഞ്ഞ ഒരു പോലീസിലൊക്കെ ഉണ്ടാവുന്ന ട്രെയിനിങ് ഇല്ല അതിലെ. അത്രമാത്രം ഞങ്ങള് ട്രെയിനറാണ്. അപ്പം ഒരു മനസാന്നിധ്യം ഞങ്ങൾക്ക് ഉണ്ട്. ഞങ്ങളത് കൈകാര്യം ചെയ്യും. അപ്പൊ നിങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ ഉള്ളവർക്ക് അറിയാം നിങ്ങൾ ഇവിടെ തന്നെയാണ്. അവരതെല്ലാം മാനേജ് മക്കളൊക്കെ ഇതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ എന്നാണ് തിരിച്ചു പോവാൻ ഉദ്ദേശിക്കുന്നത്?
ദിവസവും പോവും, രാത്രി ആകുമ്പോ പോവും. മറ്റു ജില്ലകളിൽ വന്നവര് ഇവിടെ തന്നെ സ്റ്റേ ആണ്. നമ്മൾ ഇവിടുന്ന് വന്നവര് രാത്രി ആകുമ്പോ പോവും. നൈറ്റ് ഷിഫ്റ്റ് ഉണ്ടോ നിങ്ങൾക്ക്? നൈറ്റ് ഷിഫ്റ്റ് ഞങ്ങൾ 12 ബോഡി വന്നാൽ വേണമെങ്കിൽ ഇതുവരെ നിങ്ങൾ എത്ര പേര്? അത് കണക്കല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, എത്ര പേരെ സ്വന്തം നമുക്ക് നിങ്ങൾ പറഞ്ഞ പോലെ നമ്മളെ ആളാണ്, അൺനോൺ എന്ന് പറഞ്ഞാണ് നമ്മുടെ അടുത്ത് വരുന്നത്. നമ്മൾ അറിഞ്ഞിട്ട് നമ്മളെ നിങ്ങൾ അൺനോൺ ആളുകൾക്ക് കാവലിരിക്കുന്നവരാണ്. എത്ര പേര് നിങ്ങൾ വിട്ടു നിങ്ങൾക്ക് വല്ല? ഞങ്ങളിപ്പോ 30 ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്തവരെ വിട്ടു. ഇനിയും അതിന്റെ ഉള്ളിൽ ഐഡന്റിഫൈ ചെയ്യാത്തവരുണ്ട്. വരുന്നവർക്ക് തുറന്ന് കാണിച്ച് അവരെ അവര് പറയുന്ന അടയാളങ്ങള് വെച്ചിട്ട് ഞമ്മള് കാണിച്ചു കൊടുക്കും. നിങ്ങൾ അങ്ങനെയാണല്ലോ അതും ചെയ്യുന്നത്. കഴിയാത്ത പാർട്സുകളെ ബോഡികളും അതിന്റെ ഉണ്ട്, അതൊക്കെ ഞങ്ങള് ഐഡന്റിഫൈ ചെയ്ത് അതായത് ക്ലിയർ ചെയ്ത് നമ്മൾ വെക്കും. എന്നാലും അത് കുടുംബങ്ങൾക്ക് നമ്മളത് നേരിട്ട് കാണണ്ടാത്ത രൂപത്തിൽ നമ്മളതൊക്കെ ഐഡന്റിഫിക്കേഷൻ നമ്മള് ഫോണിൽ സെറ്റ് ചെയ്തിട്ട് അവര് വരുമ്പോ ഞമ്മളത് കാണിച്ചു കൊടുക്കാണ്. അപ്പൊ അവർക്ക് അപ്പൊ ഒരുക്കൊരു ഇത് കിട്ടും, അത് ബോഡി കാണുന്ന ആ ഒരു ഇത് ഉണ്ടാവില്ല ഫീലിങ്ങും. അപ്പൊ അങ്ങനത്തെ ഒക്കെ നമ്മള് ചെയ്യുന്നുണ്ട്, തരംതിരിച്ച് നമ്മള് ചെയ്യുന്നുണ്ട്. നിങ്ങള് പറഞ്ഞ പോലെ പടച്ചോന് ഇത്രയും വലിയൊരു ഇതിലൊക്കെ വന്നിരിക്കുമ്പോഴാണ് നമ്മളെ ഇത്രയും ദൂരമുള്ള ജില്ലകളിൽ നിന്നൊക്കെ കേൾക്കുമ്പോ തന്നെ നമ്മളെ വിളിക്കുമ്പോ തന്നെ നിങ്ങളുടെ രീതിയിൽ ഞാൻ പറയുന്നല്ല, മുസ്ലിം സമുദായത്തിൽ മയ്യത്ത് പോലും കാണാം സമ്മതിക്കാത്തൊരു സമുദായത്തിൽ മയ്യത്തിന് കാവലിരിക്കുന്ന കുറെ പെണ്ണുങ്ങളെ ഞാൻ ഇന്നലെ കണ്ടപ്പോഴാണ്. മുസ്ലിം സമുദായത്തിൽ അങ്ങനെ ഒന്നുമില്ല, എല്ലാരും സമമാണ്. നിങ്ങളൊക്കെയാണ് ഇനി വരുന്നവർക്ക് ഒരു പ്രചോദനം. അറിവില്ലാത്തവര് സമുദായത്തിന് അങ്ങനത്തെ ഒരു വിവേചനമാണ്, തുല്യരായിട്ടാണ് നമ്മളെ ആ ഒരു ഇത്. ഇനി ഒരു ബോഡി അതിൽ എന്തേലും ഒരു ആൺപെണ്ണ് വ്യത്യാസം എന്തായാലും അതെല്ലാം നമ്മളിൽ ഒന്നൊരു വ്യത്യാസമല്ല. ആണും പെണ്ണും ഒരേ ഈക്വൽ ആണ്. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ കാണാൻ മരിച്ചാലും കാണാം, അങ്ങനെയാണ് ഞങ്ങൾ. നമ്മൾ ജീവിച്ചിരിക്കുമ്പോ നമുക്ക് പരസ്പരം ആണും പെണ്ണും നമ്മൾ കാണുന്നില്ലേ, അതേപോലെ മരിച്ചാലും നമുക്ക് കാണാം. അതെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവര് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടപ്പെട്ട രീതിയിൽ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ. നമ്മളെല്ലാം വയനാടെന്ന് കേട്ടപ്പം ഉള്ളലഞ്ഞ് വീട്ടിലേക്ക് ഇരിക്കുന്ന സ്ത്രീകൾ ഉൾപ്പെടെ എന്റെ അമ്മ ഉൾപ്പെടെ ഭയങ്കരമായിട്ടും ടി വി പോലും കാണാൻ ടെൻഷനാണ്. അവരെ അത്തരമുള്ള എന്താ പറയുക, അത്തരം ഇതിനൊക്കെ മറികടന്ന് ആ പറയുന്ന പാർട്സും കാര്യങ്ങളും എടുത്ത് വെച്ച് അല്ലെങ്കിൽ മനുഷ്യനെ മനുഷ്യനായിട്ട് തന്നെ കണ്ട് അവരെ വേണ്ടപ്പെട്ടവർക്ക് നമ്മുടെ ആളാണെന്ന് പറഞ്ഞ് കൊടുക്കുന്ന ഒരു കൂട്ടം പെണ്ണുങ്ങളാണ് നിങ്ങളെല്ലാവരും. അത് തന്നെയാണ് ഞാൻ ചോദിച്ചത്, അതൊക്കെ കണ്ടു നിൽക്കാൻ എനിക്ക് പോലും സാധിക്കാത്ത കാര്യമാണ്. പക്ഷെ അതിൽ നിങ്ങൾക്ക് ശക്തി നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങൾക്ക് തരുന്നുണ്ട്, അത് ഇനിയും തുടർന്നുണ്ട്. താങ്ക് യു.